പശ്ചിമഘട്ടത്തിലെ മാവോയിസ്റ്റ് ആക്രമണങ്ങളുടെ സൂത്രധാരൻ തെലങ്കാന സ്വദേശിയെന്ന് കണ്ടെത്തൽ. നൽഗണ്ട സ്വദേശിയായ ഹനുമന്തു എന്ന ഗണേഷ് ഉയിക്കയാണ് സൂത്രധാരൻ എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. ഇയാൾ CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. നേരത്തെ ഇയാൾ ദണ്ഡകാരണ്യ സോണൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു. 2013 ഛത്തീസ്ഗഡ് സുക്മയിൽ കോൺഗ്രസ് നേതാവ് VC ശുക്ലയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ. കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന സഞ്ജയ് ദീപക് റാവു തെലങ്കാനയിൽ അറസ്റ്റിലായ ശേഷമാണ് ഇയാൾ പശ്ചിമഘട്ടത്തിലെത്തിയത്. പശ്ചിമഘട്ട സ്പെഷ്യൽ സോണൽ കമ്മിറ്റിയുടെ ചുമതലയേറ്റ ഇയാൾ പലതവണ കേരളത്തിലെത്തിയതായും വിവരമുണ്ട്. കർണാടക, കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ഇയാളാണെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിലവിലെ നിഗമനം. കമ്പമലയിലേതടക്കമുള്ള മാവോയിസ്റ്റ് അതിക്രമങ്ങളുടെ ആസൂത്രണവും ഇയാളാണെന്നാണ് ലഭിക്കുന്ന സൂചന. ആറളത്ത് വനപാലകർക്ക് നേരെ നടന്ന വെടിവയ്പ്പും ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണെന്നാണ് വിവരം. കേരളം, കർണാടക, തമിഴ്നാട് വനമേഖലകളിൽ നാടുകാണിദളം, ശിരുവാണിദളം, കബനിദളം, ബാണാസുരദളം എന്നീ നാല് ദളങ്ങളാണ് ഉണ്ടായിരുന്നത്. രണ്ട് ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെ നാടുകാണി, ശിരുവാണിദളങ്ങളുടെ പ്രവർത്തനം ഇല്ലാതായി. നിർജ്ജീവമായ ഈ ദളങ്ങൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ബാണാസുര കബനിദളങ്ങളിൽ 18 പേരാണുള്ളതെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മാവോയിസ്റ്റുകൾക്കായി വനമേഖലയിൽ തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, യുടോക്ക്.